ഈശു ശേഖരി സ്തുതിയായിരിക്കട്ടെ അമ്മയോടും വിശുദ്ധ പിതാവിനോടും സാല വിശുദ്ധരോടും സാലമാലഹമാരോടും ചേർന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈ ചെറിയ ഒരു അപൂർണത ഉണ്ടായില്ലെങ്കിൽ നീ ഇപ്പോൾ എൻ്റെ അടുക്കൽ വരികയില്ലായിരുന്നു നീ ഇത് അറിയുക നിന്നെ തന്നെ എളിമപ്പെടുത്തി മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വരുന്ന സമയങ്ങളിൽ എല്ലാം നിന്റെ ആത്മാവിലേക്ക് വളരെ ഉന്നതമായ പ്രസാദവരങ്ങൾ ഞാൻ ചൊരിയുന്നു അപൂർണതകൾ എൻ്റെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു പോകുന്നു നിന്റെ സ്നേഹവും എളിമയും മാത്രമേ ഞാൻ ദർശിക്കുകയുള്ളൂ നിനക്കൊന്നും നഷ്ടപ്പെടുന്നില്ല സത്യത്തിൽ നീ കൂടുതൽ നേടുകയാണ് ഡയറി കുറുപ്പ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വിശുദ്ധ ഹോസ്റ്റിനുടെ ഡയറി ഗ്രൂപ്പ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൻ്റെ മുൻപ് വിശുദ്ധ ഹോസ്റ്റിനെ തൻ്റെ ഒരു അനുഭവം പറയുകയാണ് ചെറിയൊരു തെറ്റ് സ്വന്തം മനസ്സറിവ് കൊണ്ട് അല്ലെങ്കിൽ അറിയാതെ ഒരു ചെറിയ തെറ്റിലകപ്പെട്ടപ്പോൾ വളരെ വേദനയോടുകൂടി ഈശോയുടെ മുമ്പിൽ പോയിട്ട് മാപ്പ് ഉപേക്ഷിച്ച് വിശുദ്ധ ഹോസ്റ്റിനെ ദുഃഖത്തോടു കൂടി കരയുകയാണ് കാരണം അന്ന് രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഞാൻ വിശ്വസ്തതയോടെ ജീവിച്ചു വള്ളാമെന്ന് വിശുദ്ധ ഹൗസ്റ്റിനെ ഈശോയ്ക്ക് വാക്കു കൊടുത്തിരുന്നു പക്ഷേ താമസിക്കാതെ തന്നെ ഒരു ചെറിയ തെറ്റിലാകപ്പെട്ടപ്പോൾ പോയി ഈശോയുടെ മുമ്പില് വേദനയോടെ സ്നേഹത്തോടെ വിലപിക്കുന്ന വിശുഭൌസ്റ്റിനിക്ക് ഈശോ കൊടുക്കുന്ന മറുപടിയാണ് ഡയറി കുറിപ്പ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ സന്ദേശം ഈശോ പറയുകയാണ് ഈ ചെറിയൊരു അപൂർണത ഉണ്ടായിരുന്നില്ലെങ്കിൽ നീ ഇപ്പോൾ എൻ്റെ അടുക്കിൽ വരികയില്ലായിരുന്നു എന്നാൽ നീ നിന്നെ തന്നെ എളിമപ്പെടുത്തി മാപ്പപേക്ഷിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വരുന്ന സമയങ്ങളിലെല്ലാം നിന്റെ ആത്മാവിലേക്ക് ഉന്നതമായ പ്രസാദവരങ്ങൾ ഞാൻ ചൊരിയുന്നു കാരണം ഈശോ തന്നെ തിരുവനന്തപുരത്തിലൂടെ പറഞ്ഞിട്ടില്ലേ നിനക്ക് എൻ്റെ നിനക്കെൻ്റെ മതി നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാണെന്ന് പക്ഷെ ഈ ബലഹീനതയിലാണ് ശക്തി പ്രകടമാണെന്ന് അറിയാമെങ്കിലും കൃപം മതി ദൈവത്തിൻ്റെ കൃപം മതി നമുക്ക് അറിയാമെങ്കിലും നമ്മൾ പാപം എന്നുള്ളത് പാപമായിട്ട് നിലനിൽക്കുന്ന എപ്പോഴാന്ന് വെച്ചാൽ പാപം ചെയ്തു കഴിഞ്ഞിട്ടും യൂദാസിനെ പോലെ നിരാശയിലേക്ക് പോകുമ്പോഴാ അല്ലെങ്കിൽ പാപം ചെയ്തിട്ടും അന്തരായിട്ട് കഴിയുമ്പോഴാണ് ആ പാപത്തെക്കുറിച്ച് ബോധമില്ലാതെ മുന്നോട്ട് പോകുമ്പോഴാണ് മനസ്സറിവില്ലാതെ മാനസാന്തരമില്ലാതെ മുന്നോട്ട് പോകുമ്പോഴാ എന്നാൽ മാനസാന്തരപ്പെടുന്ന ഒരു അവസരം എപ്പോഴാണ് സംഭവിക്കുക ഈശ്വരിലേക്ക് വന്നിട്ട് പറയുക എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി ഞാൻ ഇത്രയേ ഉള്ളൂ നീ ഇല്ലാതെ ഞാൻ ഒന്നുമല്ല നിന്നെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ഏറ്റുപറച്ചില നീ മാത്രമാണ് എൻ്റെ സർവസ്വം നീ ആണ് എൻ്റെ ദൈവം നീ അല്ലാതെ ഞാൻ ശൂന്യതയാണ് എന്നുള്ള ഒരു ഏറ്റുപറച്ചില് ഒരു എളിമപ്പെടുത്തലാണ് അപ്പം അവിടെ ദൈവം തൻ്റെ കൃപ വർഷിക്കും അങ്ങനെ അല്ലാതിരിക്കാൻ സാധിക്കില്ല കാരണം ആ ആത്മാവ് പറയുന്നത് എന്താണ് നീ അല്ലാതെ ഞാൻ ഒന്നുമല്ല നീ തന്നെയാണ് എല്ലാം ആയിരിക്കേണ്ടത് എന്നുള്ള സ്നേഹത്തിന്റെ സ്നേഹത്തിൻ്റെ ഒരാശ്രയബോധമാണത് ദൈവത്തിന്റെ കരുണയിലുള്ള ഒരു ശരണപ്പെടലാണത് അപ്പം അവിടെ കർത്താവ് തന്റെ കൃപ വർഷിക്കും ഈശോ പറയുകയാണ് ആ സമയം നിന്റെ ആത്മാവിലേക്ക് ഉന്നതമായ പ്രസാദവരങ്ങൾ ഞാൻ ചൊരിയുന്നു അപൂർണതകൾ എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറിഞ്ഞു പോകുന്നു കാരണം അവിടെ നിൻ്റെ സ്നേഹവും എൻ്റെ സ്നേഹവും മാത്രമാണ് എനിക്ക് കാണാനാവുക നിൻ്റെ അപൂർണതകളൊക്കെ മറിഞ്ഞു പോകുന്നു വിശുദ്ധ കുംഭസാരത്തിൽ അത് ഏറ്റുപറഞ്ഞ് നമ്മൾ ദൈവ ഈശോ തന്നെ സംവിധാനം ചെയ്തിരിക്കുന്നതാണ് നിങ്ങളിൽ പാപിയായിട്ടുള്ളവൻ സഭയിലെ സെഷൻ്റെ അടുക്കൽ ചെന്ന് ആ പാപം ഏറ്റുപറയുക ആ പാപങ്ങൾ മോചിക്കും അതുപോലെ തന്നെ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നുകൊണ്ട് കൊണ്ട് എൻ്റെ എന്നാ ആരോഗ്യം പോയി അതുപോലെ തന്നെ പിന്നെ ഈ ഭൂമിയിൽ അഴിക്കുന്ന എല്ലാം സ്രോതത്തിൽ അഴിക്കപ്പെട്ടിരിക്കും സഭയ്ക്ക് നൽകിയിരിക്കുന്ന അധികാരങ്ങളും സംവിധാനങ്ങളും ഈ അനുരഞ്ജനത്തിൻ്റെ കൂതാശയിലൂടെ സംഭവിക്കുക അപ്പം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അസ്വസ്ഥതകൾ ഭിന്നതകള് പാപങ്ങള് ഞാൻ ഈശോയുടെ മുമ്പിൽ ഏറ്റുപറയുകയാണ് എനിക്ക് തെറ്റുപറ്റിപ്പോയി അതെങ്ങനെയാണ് സാധിക്കുന്നത് ഇന്നലെ ഇന്നും എന്നും ജീവിക്കുന്നതിനായ കർത്താവ് വിശുദ്ധ കൂതാശകളിലൂടെ നമുക്കിന്ന് സമീപസ്ഥനാണ് അപ്പം ആ കൗദാശിയുമായിട്ടുള്ള ഒരു ഏറ്റുപറയൽ ആവശ്യമാണ് അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ആ കരുണയിൽ നമ്മൾ ശരണപ്പെടുമ്പോഴും ഇത് തന്നെ സംഭവിക്കുകയാണ് നിന്റെ അപൂർണതകളൊക്കെ മാറ്റപ്പെടുകയാണ് പകരം എന്താ നിന്റെ സ്നേഹവും എളിമയും മാത്രമേ ഞാൻ ദർശിക്കുന്നുള്ളൂ നിനപ്പൊന്നും നഷ്ടപ്പെടുകയില്ല സത്യത്തിൽ നീ കൂടുതൽ നേടുകയാണ് പരിശുദ്ധിയമ്മ പറയുന്നില്ലേ കർത്താവ് തന്റെ ദാസയുടെ താഴ്മയെ കടാക്ഷിച്ചു എന്നാ പറയാ അപ്പം നമ്മുടെ ശൂന്യവൽക്കരണം ഒരു പാപം എന്ന് പറയുന്നത് നമ്മളെ നിരാശയിലേക്ക് തള്ളിവിടാൻ എന്നൊരു സംഭവമല്ല എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം വീഴാതിരിക്കുന്നത് നല്ലത് തന്നെ എന്നാൽ വീഴാതിരിക്കുന്നതിൽ മാത്രമല്ല പുണ്യം വിഴാതിരിക്കുന്നത് നല്ലതാണ് അത് പുണ്യമാണ് എന്നാൽ വീണ് പോയാലോ ആ വീണിനടുത്ത് നിന്ന് എഴുന്നേൽക്കാൻ കാണിക്കുന്ന തിടുക്കത്തിനെയാണ് ആത്മാർത്ഥതയായിട്ട് ദൈവം പരിഗണിക്കുക വിശ്വസ്തതയായിട്ട് ദൈവം പരിഗണിക്കുക എങ്ങനെയാണ് എഴുന്നേൽക്കാൻ തിടുക്കം കാണിക്കുന്ന സഭയിലൂടെ ക്രിസ്തുവിനെ സമീപിക്കുക വിശുദ്ധ ഗൂതാശികളുടെ സമീപിക്കുക അതോടൊപ്പം ദൈവത്തിന്റെ തിരുമുമ്പിൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക അവിടുത്തെ കാരുണ്യത്തിൽ ശരണപ്പെടുക അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് അനുതാപം ആവശ്യമില്ലാത്ത നീതിമാന്മാരെ കഴിഞ്ഞ് സ്വർഗത്തിലെ ദൂതരുടെ ഇടയിൽ സന്തോഷമുണ്ട് എന്ന് ഈശോ പറയുന്നതിന്റെ കാരണം അത് തന്നെയാണ് ഈശോ പറയുകയാണ് സത്യത്തിൽ അപ്പോൾ നീ കൂടുതൽ നേടുകയാണ് ചെയ്യുന്നത് മുടന്തുള്ള അല്ലെങ്കിൽ വികലാംഗനായിട്ടുള്ള ആടിനെ കൂട്ടം തെറ്റിപ്പോയി മുളിച്ചെടിയിൽ ഉടക്കി കിടന്ന കുഞ്ഞാടിനെ പിന്നീട് മറ്റ് ആടുകളെ പോലെയല്ല ദൈവം പരിഗണിക്കുന്നത് എടുത്ത് തോളിൽ ഏറ്റിക്കൊണ്ടുവരികയാണ് അതിനെ പ്രതി കൂടുതൽ ആനന്ദിക്കുകയാണ് നമുക്ക് തിരികെ വരുമ്പോൾ കർത്താവിന് അതൊരു വലിയ കരുണയിൽ ഉള്ള ഒരു സമാശ്വാസമായി തീരുവെന്ന് ദൈവത്തിൻറെ കരുണയിൽ ആ മുറിവ് ദൈവ ഈശോയുടെ മുറിവ് ആശ്വസിപ്പിക്കപ്പെടുമെന്ന് ഈശോ തന്നെ പറയുന്നില്ലേ നമുക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് കർത്താവിന്റെ കരുണിക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശൂന്യതകൾക്കെല്ലാം ഉപരിയായിട്ട് ഈശോയോട് പറയാം ഈശോയെ ഞാൻ അങ്ങേ ശരണപ്പെടുന്നു നമ്മുടെ കർത്താവ് ഐശമിശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ അവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും